ഉൽപ്പത്തി അധ്യായം 35. ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു, ബേഥേലിലേക്ക് പോയി അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏസാവിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക. അതുകൊണ്ട് യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക. എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക. നമുക്ക് ബേഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദേവ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു. അവൻ ഷെക്കെമിന് അടുത്തുള്ള ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ അവ കുഴിച്ച് മൂടി. അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതിയുണ്ടായി. അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിൻ്റെ മക്കളെ പീഡിപ്പിച്ചില്ല. യാക്കോബും കൂടെ ഉണ്ടായിരുന്നവരും കാനാൻ ദേശത്ത് ബേഥേൽ, അതായത് ലൂസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് ഏൽ ബേഥേൽ എന്ന് പേരിടുകയും ചെയ്തു. കാരണം സ്വന്തം സഹോദരനിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത്. റബേക്കായുടെ പരിചാരികയായ ദെബോറ മരണമടഞ്ഞു. ബേഥേലിൻ്റെ താഴ്വരയിൽ ഒരു ഓക്കുമരത്തിൻ്റെ കീഴെ അവളെ അടക്കി. അതിന് അലോൺ ബാക്കൂത്ത് എന്ന് പേരുണ്ടായി. പാദാൻ ആരാമിൽ നിന്ന് പോന്നപ്പോൾ ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, യാക്കോബ് എന്നാണ് നിൻ്റെ പേര്, എന്നാൽ ഇനി മേലിൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക. അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. ദൈവം അവനോട് വീണ്ടും അരുളി ചെയ്തു, ഞാൻ സർവശക്തനായ ദൈവമാണ്. നീ സന്താനപുഷ്ടിയുണ്ടായി പെരുകുക. ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിന്നിൽ നിന്ന് ജന്മമെടുക്കും. അബ്രാഹത്തിനും ഇസഹാക്കിനും ഞാൻ നൽകിയ നാട് നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും ഞാൻ നൽകും. അനന്തരം ദൈവം അവനെ വിട്ടുപോയി. അവിടുന്ന് തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബ് കല്ലുകൊണ്ട് ഒരു സ്തംഭം ഉയർത്തി. അതിന്മേൽ ഒരു പാനീയ ബലി അർപ്പിച്ച് എണ്ണ പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബേഥേൽ എന്ന് പേരിട്ടു. ബേഥേലിൽ നിന്ന് അവർ യാത്ര തുടർന്നു. എഫ്രാത്തായിൽ എത്തുന്നതിന് കുറച്ച് മുൻപ് റാഹേലിന് പ്രസവവേദന തുടങ്ങി. പ്രസവ ക്ലേശം കഠിനമായപ്പോൾ സ്തുതി കർമ്മിണി അവളോട് പറഞ്ഞു, പേടിക്കേണ്ട, നിനക്ക് ഈ പ്രാവശ്യവും ഒരു പുത്രനെ ലഭിക്കും. എന്നാൽ അവൾ മരിക്കുകയായിരുന്നു. ജീവൻ വേർപെടുന്ന സമയത്ത് അവൾ അവനെ ബനോനി എന്ന് പേർ വിളിച്ചു. പക്ഷേ അവൻ്റെ പിതാവ് അവന് ബെഞ്ചമിൻ എന്നാണ് പേരിട്ടത്. റാഹേൽ മരിച്ചു. ബേഥ്ലഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ അവളെ അടക്കി.
അവളുടെ കല്ലറയിൽ യാക്കോബ് ഒരു സ്തംഭം നാട്ടി. ഇന്നും അത് റാഹേലിൻ്റെ കല്ലറയിലെ സ്മാരക സ്തംഭമായി നിൽക്കുന്നു. ഇസ്രായേൽ യാത്ര തുടർന്ന് ഏദർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു. ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂബൻ തൻ്റെ പിതാവിൻ്റെ ഉപനാരിയായ ബിൽഹായുമൊത്ത് ശയിച്ചു. ഇസ്രായേൽ അത് അറിയാനിടയായി. യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. ലയായുടെ പുത്രന്മാർ യാക്കോബിൻ്റെ കടിഞ്ഞൂൽ പുത്രൻ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കാർ, സെബുലൂൺ, റാഹേലിൻ്റെ പുത്രന്മാർ ജോസഫ്, ബെഞ്ചമിൻ, റാഹേലിൻ്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ, നഫ്താലി, ലയായുടെ പരിചാരികയായ സിൽഫായുടെ പുത്രന്മാർ ഗാദ്, ആഷേർ. യാക്കോബിനെ പാദാനാരാമിൽ വച്ച് ജനിച്ച മക്കളാണ് ഇവർ. യാക്കോബ് ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത് അർബായിലെ മാമ്രയിൽ തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ അടുത്തേക്ക് പോയി. അബ്രാഹവും ഇസ്ഹാക്കും പാർത്തിരുന്നത് അവിടെയാണ്. ഇസ്ഹാക്കിൻ്റെ ആയുഷ്കാലം 180 വർഷമായിരുന്നു. ഇസ്ഹാക്ക് അന്ത്യശ്വാസം വലിച്ചു. വൃദ്ധനായ അവൻ തൻ്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനത്തോട് ചേർന്നു. മക്കളായ ഏസാവും യാക്കോബും അവനെ സംസ്കരിച്ചു.